ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം. മാർച്ച് മാസം 1-ാം തീയതി മുതൽ നിങ്ങളെല്ലാവരും അറിയേണ്ടതും ചെയ്യേണ്ടതുമായ പ്രധാന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരുവാനും മറക്കാതിരിക്കുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്കാണ്. മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം 4 മാർച്ച് തിങ്കളാഴ്ച മുതലായിരിക്കും ആരംഭിക്കുക എന്ന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പിൽ നിന്നും അറിയിപ്പെത്തിയിട്ടുണ്ട്. അതുപോലെ മുൻഗണനാ കാർഡുകളായ AY മഞ്ഞ, PHH പിങ്ക് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും റേഷൻ കടയിൽ ആധാർ കാർഡുമായി എത്തി ഇപോസ് മെഷീനിൽ വിരലമർത്തി KYC അപ്ഡേഷൻ മസ്റ്ററിംഗ് ഈ മാസം പൂർത്തിയാക്കേണ്ടതാണെന്നും അറിയിച്ചിട്ടുണ്ട്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല. രണ്ടാമത്തെ അറിയിപ്പ് ആധാർ കാർഡ് ഉടമകൾക്കാണ്. 10 വർഷം കഴിഞ്ഞ ആധാർ കാർഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനായി മാർച്ച് 14 വരെ ഓൺലൈനായി വെബ്സൈറ്റിൽ കയറി അപ്ഡേറ്റ് ചെയ്യുന്നത് UIDAI ഫ്രീ ആക്കിയിരുന്നു. 14-ന് ശേഷം ഇതിനും ഫീ നൽകേണ്ടി വരും. അക്ഷയ കേന്ദ്രം, CSC സെന്ററുകൾ, ആധാർ സേവാ കേന്ദ്രം എന്നിവ വഴിയും എപ്പോൾ വേണമെങ്കിലും ആധാർ അപ്ഡേറ്റ് ചെയ്യാവുന്നതുമാണ്. അതിന് ഫീസ് നൽകണമെന്ന് മാത്രം. ആധാർ എടുത്ത് 10 വർഷമായിട്ടും ഒരിക്കൽ പോലും അപ്ഡേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആധാർ കാർഡ് ഉടനെ അപ്ഡേറ്റ് ചെയ്യുക. 3-ാമത്തെ അറിയിപ്പ് ഫാസ്ടാഗിന്റെ KYC നടപടിക്രമം പൂർത്തീകരിക്കുവാൻ ദേശീയപാത അതോറിറ്റി 1 മാസം കൂടി സമയം നീട്ടി നൽകി. ഇന്നലെ അവസാനിക്കുവാനിരുന്ന സമയപരിധിയാണ് PayTM ഫാസ്ടാഗ് ഉപയോക്താക്കളുടെ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് നീട്ടിയത്. സമയപരിധി അവസാനിച്ചാൽ KYC ഇല്ലാത്ത ഫാസ്ടാഗുകൾ പ്രവർത്തനരഹിതമാകും. ഒപ്പം ഒരു വാഹനത്തിന് ഒരു ഫാസ്ടാഗ് എന്ന ചട്ടവും പ്രാബല്യത്തിൽ വരും. റിസർവ് ബാങ്ക് നടപടി മൂലം PayTM ഫാസ്ടാഗുകളിൽ മാർച്ച് 15-ന് ശേഷം റീചാർജ് ചെയ്യാനാകില്ല. എന്നാൽ 15 വരെയുള്ള ബാലൻസ് അത് തീരും വരെ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. യാത്രയിലെ അസൗകര്യം ഒഴിവാക്കുവാൻ PayTM ഫാസ്ടാഗ് ഉടമകൾ മറ്റൊരു ബാങ്കിൻ്റെ ഫാസ്ടാഗ് എടുക്കുവാനാണ് RBI നിർദ്ദേശിച്ചിരിക്കുന്നത്. 4-ാമത്തെ അറിയിപ്പ് മാസം 100 മുതൽ 300 യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് സൗജന്യ വൈദ്യുതി ലഭിക്കുന്നതിനായി 1 കോടി കുടുംബങ്ങളിൽ പുരപ്പുറ സോളാർ വൈദ്യുതി സ്ഥാപിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ സൂര്യഭവനം പദ്ധതിയിലേക്ക് കേരളത്തിലുള്ളവർക്കിപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. 1 കിലോവാട്ടിൻ്റെ യൂണിറ്റ് സ്ഥാപിക്കുന്നവർക്ക് 30,000 രൂപ, 2 കിലോവാട്ട് യൂണിറ്റ് വയ്ക്കുന്നവർക്ക് 60,000 രൂപ, 3 കിലോവാട്ട് വയ്ക്കുന്നവർക്ക് 78,000 രൂപ വരെ ഈ പദ്ധതിയിൽ കേന്ദ്ര സർക്കാർ സബ്സിഡി തുക കൈമാറും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി www.suryagar.gov.in എന്ന വെബ്സൈറ്റ് കാണുകയും അതുവഴി തന്നെ അപേക്ഷ വയ്ക്കുവാനും സാധിക്കും. 5-ാമത്തെ അറിയിപ്പ് കേന്ദ്ര സർക്കാർ വില കുറച്ച് വിതരണം ചെയ്യുന്ന ഭാരത് ബ്രാൻഡിലുള്ള അരിയും ആട്ടയും പരിപ്പും എല്ലാം മാർച്ച് മാസത്തിൽ 140 നിയോജക മണ്ഡലങ്ങളിലും വിതരണമുണ്ടാകും. 29 രൂപയ്ക്കാണ് ഭാരത് അരി വിതരണം. 27.50 രൂപയ്ക്കാണ് ഭാരത് ആട്ട നൽകുന്നത്. 95 രൂപ നിരക്കിലായിരിക്കും ഭാരത് പരിപ്പ് നൽകുക. ഇപ്പോൾ പ്രധാനമായും വാഹനങ്ങളിലൂടെയാണ് വിൽപ്പനയെങ്കിലും സംസ്ഥാനത്ത് 200 സ്ഥിരം വിൽപ്പന കേന്ദ്രങ്ങൾ ആരംഭിച്ചു വരികയാണ് NCCFും നബാർഡും. ഈ മാസം കൂടുതൽ പേർക്ക് അതിനാൽ കുറഞ്ഞ വിലയിലെ ഭാരത് ബ്രാൻഡ് സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ് പോളിയോ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടതാണ്. മാർച്ച് മാസം 3-ാം തീയതി 5 വയസ്സും അതിൽ താഴെയുമുള്ള കുട്ടികൾക്കായി ഇമ്മ്യൂണേഷൻ നടപ്പിലാക്കുന്നു. പൊതുസേവന കേന്ദ്രങ്ങൾ, ഹെൽത്ത് സെന്ററുകൾ, അംഗനവാടികൾ തുടങ്ങിയവ വഴി വിതരണം ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാ കുട്ടികൾക്കും പോളിയോ വാക്സിൻ നൽകുന്നതിന് വേണ്ടി രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തവർ ശ്രദ്ധിക്കുക. വായ്പാ കുടിശ്ശിക നിവാരണം ഈ മാർച്ച് 31 വരെ സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയിരിക്കുകയാണ്. പിഴപ്പലിശ ഒഴിവാക്കലും ഇളവുകളും ഉൾപ്പെടെയുള്ളവ ലഭിക്കുന്നതിനുള്ള അവസരം പ്രയോജനപ്പെടുത്തുക. അടുത്ത അറിയിപ്പ് ഇടുക്കി ജില്ലയിൽ നിലവിൽ പട്ടയം ലഭിക്കാത്തവർക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുവാൻ സാധിക്കും. പട്ടയ വിതരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. ആവശ്യമായ രേഖകൾ ഇതിൻ്റെ കൂടെ സമർപ്പിക്കണം. വില്ലേജ് ഓഫീസുകളിലോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി സമീപിക്കാം. അടുത്തതായി സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ 1 ഗഡു മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുവാൻ നിർണായക തീരുമാനമെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 2 മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ 3,200 രൂപയായിരിക്കും വിതരണം ചെയ്യുക. ഇതിൻ്റെ തീയതി അറിയിപ്പുകൾ അടുത്ത ആഴ്ച ഇറങ്ങും. ഇതുപോലുള്ള ഇൻഫോർമേഷൻസുകൾ തുടർന്നും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക.